എല്ലാവർക്കും നമസ്കാരം. ക്ലാരിടെക് ഇൻഫോയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് മാവേലിക്കര തോനക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 802 സ്ക്വയർ ഫീറ്റിൽ 1640,000 രൂപയ്ക്ക് നിർമ്മിച്ച ഒരു വീടിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോസ്മിക് ഡെവലപ്പേഴ്സാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനർ മഹേഷ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി വിശേഷങ്ങളെല്ലാം അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചുതരാം. നേരെ വീഡിയോയിലേക്ക്. സോ ഇതാണ് മഹേഷ്, കോസ്മിക് ഡെവലപ്പേഴ്സിൻ്റെ ഡിസൈനറാണ്. അപ്പം ബാക്കി വിശേഷങ്ങളെല്ലാം മഹേഷ് നമ്മളോട് നേരിട്ട് പറയും. ഓക്കെ, എങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നമുക്കിവിടെ കോമ്പൗണ്ട് വാൾ കൊടുത്തിരിക്കുന്നത് ജാളിയിലും സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ രണ്ട് സ്ട്രിറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും നേരെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് സ്ക്വയർ ട്യൂബിൽ നമ്മുടെ ഒരു വുഡൻ പ്ലാങ്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിതിൽ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് സൈഡിലായിട്ട് രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി എനിക്കോട്ട് ഒരു സ്ലോപ്പാണ്. ഓക്കെ, അതിന് ലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗാർഡനുള്ള ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് ക്ലയൻറ്റ് ചെയ്യും, ഡിസൈനൊക്കെ ക്ലയൻറ്റ് പിന്നീട് ചെയ്തു. ഓക്കെ, അതിനുള്ള സ്പേസ് ഉണ്ട്. അതെ അതെ, പിന്നെ പുറത്തൊരു എരുത്തിൽ. ഓക്കെ, ഒരു ട്രഡീഷണൽ ഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, സ്റ്റൈലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കണ്ടംപററി ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊരു ഗ്രൂ കൊടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു കളർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ക്ലാഡിംഗ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇടയ്ക്കായിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് പ്രൊഫൈൽ കൊടുത്തേക്കാണ്. പ്രൊഫൈൽ ലൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു മൂന്ന് പാളി ജനൽ, ഇത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിലെ സിറ്റ് ഔട്ടും പിന്നെ നമ്മളൊരു പ്ലാന്റ് ബെഡും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഭംഗി കിട്ടാനായിട്ട് നമ്മൾ ഒരു റൗണ്ട് കൊടുത്ത് അതിൽ പോളികാർബൺ ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. പോളികാർബൺ ഷീറ്റ്. ഓക്കെ, ഇവിടെ അത് തന്നെ. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഒരു ഓടാണ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ഓട്. ഒറിജിനൽ ഓട് തന്നെ. ഓക്കെ, അത് അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തത്. നമ്മൾ ഡിസൈൻ ചെയ്തതാണ്, അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഓട് ചെയ്തിട്ട് അതിന് പെയിന്റ് ചെയ്ത് ഇട്ടിരിക്കുക. നമ്മളിവിടെ പ്ലാന്റിന്റെ ടോപ്പിൽ തന്നെ റൗണ്ടിന് ഒരു സൈഡിൽ നമ്മൾ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. വാം എഫക്റ്റ് കിട്ടാൻ. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ചെയർ വന്നു കഴിയുമ്പോഴത്തേക്ക് അടവ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആർക്ക് കൊടുത്തിരിക്കുന്നത്. ആർക്ക് കൊടുക്കുക, അന്നേരത്തേക്ക് നമുക്കൊരു വെട്ടം കിട്ടും, നല്ലൊരു കാറ്റും. സിമെന്റ് ചെയ്തിട്ട് വുഡിന്റെ ടെക്സ്ചർ ചെയ്തിരിക്കുകയാണ്, വരച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിനി അകത്തേക്ക്, നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് മൊത്തം സ്റ്റീൽ ഡോർസ് ആണ്. ഡോറും വിൻഡോസും എല്ലാം നമ്മൾ സ്റ്റീലിൽ തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതെ അതെ, മെയിൻ ഡോറും നമ്മൾ സ്റ്റീലിൽ തന്നെയാണ്. നമുക്കിന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു ലിവിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ ഇത് ടിവി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന HDMR ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ ഇതെല്ലാം എല്ലാ ജനലും സ്റ്റീലിന്റെയാണ്. സ്റ്റീലിന്റെ. ഓക്കെ, ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഒരു നാല് പാളി ജനൽ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു നമുക്ക് എരുത്തിലും കാണാം എല്ലാം കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ, പിന്നെ വരുമ്പോൾ നമ്മൾ ഈ സൈഡില് ജാളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടെറാക്കോട്ടല്ല ചെയ്തേക്കുന്നത്, ടെറാക്കോട്ട. അപ്പുറത്ത് നമ്മൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ഈച്ചയോ പാറ്റയോ അങ്ങനെയൊന്നും കയറായിരിക്കും. പിന്നെ ഈ സൈഡിലും നമ്മൾ ഇതിന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പുറത്തും ഒരു ലൈറ്റിന്റെ ലൈറ്റും ഒക്കെ വരാൻ പറ്റും. നമുക്കൊരു ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളൊരു ആർക്കിട്രൈ കൊടുത്തിട്ടുണ്ട്. ആർക്കിട്രൈയിൽ നമ്മൾ പ്രൊഫൈൽ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ തന്നെ ഒരു വാം എഫക്റ്റ് കിട്ടും. പിന്നെ വരുമ്പോൾ നമ്മുടെ ഡൈനിങ്ങിലേക്ക് ആണ്. ഡൈനിങ്ങിലൊരു 4 seat ഒരു ടേബിൾ ആണ്, പക്ഷെ അതിനുള്ള സ്പേസേ കൊടുക്കും. ചെറിയ സ്പേസ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ഈ സൈഡിൽ തന്നെ നമ്മളൊരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മള് ഈ ഡൈനിങ്ങിലേക്ക് ഒരു പ്രകാശം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ജാളി ചെയ്തിട്ട് നമ്മളൊരു ഡിസൈനിലെ നിഷൊക്കെ ആക്കി എടുത്തേക്ക്. ഇനി വരുമ്പോഴത്തേക്ക് നമുക്ക് ബെഡ്റൂമിലേക്ക് മാസ്റ്റർ ആണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 4x2 ഗ്ലോസി ടൈപ്പ് ആണ്. ഗ്ലോസി ടൈപ്പ്. പിന്നെ നമുക്കിപ്പം ഫാമിംഗ് ഹൗസ് വാമിംഗ് ആളെയാണ് ഹൗസ് വാമിംഗ്. അപ്പം സാധനങ്ങൾക്ക് വിൻഡോയും ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ ഇതെല്ലാം വന്നിരിക്കുന്നത് സ്റ്റീലിൽ തന്നെ. സ്റ്റീലിൽ തന്നെ. ഈ ഡോർസ് ആയാലും സ്റ്റീലിൽ തന്നെ. സ്റ്റീലില്ല. അതിന് നമുക്ക് വെള്ളോട്ട്. ഇതിന് വെള്ളോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു കോമൺ ടോയ്ലറ്റ് ആണ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്. സെക്കൻഡ് ബെഡ് നമ്മൾ ഇതേപോലെ തന്നെ മൂന്ന് ക്വാളിറ്റി ബെഡ് ചെയ്തു. ടൈൽസും എല്ലാം ക്ലോസ് തന്നെ. ക്ലോസ് തന്നെ. പിന്നെ ഇവിടുന്ന് വരുമ്പോൾ നമുക്ക് കിച്ചണിലേക്കാണ്. കിച്ചൺ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് വരുന്ന ഗ്രാനൈറ്റാണ്. ഓക്കെ ഓക്കെ. ഇത് എ സി പി ആണ്. നമ്മൾ കബോർഡ്സ് എല്ലാം ചെയ്യും. എ സി പി അല്ലേ? എ സി പി ആണ്. ഓക്കെ. ഇവിടെ നമ്മളൊരു മൾട്ടി പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. മൾട്ടി ടൈപ്പ് മേളിലെ സ്റ്റോറേജ് ഇതെല്ലാം എ സി പി ആണ്. എ സി പി ആണ്. എ സി പി തന്നെയാണ്. നല്ല സ്റ്റോറേജ് ഉണ്ടല്ലേ? അതെ, നല്ല സ്റ്റോറേജ് കിട്ടാനൊക്കെയാണ് നമ്മൾ ഇത് മാക്സിമം യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. ഓക്കെ. ഇത് ഇന്നത്തെ ബഡ്ജറ്റ് ഹോമിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്. ശ്രീരാജ്.